ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹാക്ക് ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ മാതൃ കമ്പനി മെറ്റയുടേതിന് സമാനമായ കൃത്രിമ വെബ്സൈറ്റ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടക്കുന്നത്. സംശയം തോന്നുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും മുന്നറിയിപ്പുണ്ട്. വ്യക്തിഗത അക്കൗണ്ടുകൾക്ക് പുറമേ സർക്കാർ വകുപ്പുകൾക്കും സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും വേണ്ടി സമൂഹമാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. ഇൻഫ്ലുവൻസർമാർ തയ്യാറാക്കുന്ന വീഡിയോയിലെ ഉള്ളടക്കം, സംഗീതം തുടങ്ങിയവ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും കോപ്പിറൈറ്റ് നിയമലംഘനം നടത്തിയെന്നും ചൂണ്ടിക്കാണിച്ചായിരിക്കും സന്ദേശങ്ങൾ ലഭിക്കുക. യഥാർത്ഥ സന്ദേശമാണെന്ന് കരുതി ഉപയോക്താക്കൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ നൽകുന്നതോടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ തട്ടിപ്പുകാർ നേടിയെടുക്കുന്നു. അതുവഴി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തിരികെ കിട്ടുന്നതിന് വൻ തുകയായിരിക്കും ഹാക്കർമാർ നിങ്ങളോട് ആവശ്യപ്പെടുക. മാത്രമല്ല, അക്കൗണ്ടുകൾ തിരികെ ലഭിക്കുന്നതിന് അവർ ആവശ്യപ്പെടുന്ന ക്രിപ്റ്റോ കറൻസി വെബ്സൈറ്റുകളിൽ പണം നിക്ഷേപിക്കാനും നിങ്ങൾക്ക് നിർദ്ദേശം നൽകും. തട്ടിപ്പുകാരുടെ പിടിയിൽ വീഴാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കും അതിനോട് ബന്ധപ്പെടുത്തിയ ഇമെയിൽ അക്കൗണ്ടിനും മറ്റാർക്കും പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ കഴിയാത്ത പാസ്വേഡ് ഉപയോഗിക്കുക. ജന്മദിനം, വർഷം, മൊബൈൽ ഫോൺ നമ്പർ, വാഹനങ്ങളുടെ നമ്പർ, കുടുംബാംഗങ്ങളുടെ പേര് മുതലായവ ഉൾപ്പെടുത്തി പാസ്വേഡ് നിർമ്മിക്കാതിരിക്കുക. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ തുടങ്ങിയവ നഷ്ടപ്പെടുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുന്നതുപോലെ ഉപകരണങ്ങളിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന സമൂഹമാധ്യമ അക്കൗണ്ടുകളും സുരക്ഷിതമാക്കുക. തട്ടിപ്പുകൾ പലതരത്തിലാണ്. ഏറ്റവും പ്രധാനം സമൂഹമാധ്യമങ്ങളോട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇമെയിൽ, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി വരുന്ന സന്ദേശങ്ങളോട് സൂക്ഷ്മതയോടുകൂടി പ്രതികരിക്കുക എന്നതാണ്. ഒപ്പം സംശയം തോന്നുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെയും ഇരിക്കുക. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24.